ഒരു ചരിത്ര സന്ദർഭം ഓർമ്മിപ്പിച്ച് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ. ലോർഡ് മൗണ്ട് ബാറ്റൻ ഇന്ത്യ വിഭജന സമയത്ത് മഹാത്മാഗാന്ധിയെ ചർച്ചയ്ക്ക് വിളിക്കുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി വളരെ കൃത്യനിഷ്ഠയുള്ളയാളാണ്. ഭാരതത്തിന്റെ ഗവർണർ ജനറൽ ലോർഡ് മൗണ്ട് ബാറ്റനും അങ്ങനെ തന്നെ. എന്നാൽ അന്ന് മഹാത്മാഗാന്ധി ഒരല്പം താമസിച്ചാണ് അവിടെ എത്തുന്നത്. കാരണം ഗാന്ധി വിഭജനത്തിന്റെ മുറിവുകൾ കലാപം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ ഇങ്ങനെ വ്യസനത്തോടെ സമാധാനത്തിന്റെ മാർഗം അന്വേഷിച്ച് നടക്കുകയാണ്. വിഭജനം ഒട്ടും അനുകൂലിക്കാതിരുന്ന മഹാത്മാഗാന്ധി വലിയ ചിന്താഭാരത്തോടെയാണ് ലോർഡ് മൗണ്ട് ബാറ്റന്റെ കൊട്ടാരത്തിൽ എത്തുന്നത്. ഒരൽപ്പം വൈകി. മൗണ്ട് ബാറ്റൻ അക്ഷമനായിരുന്നു. ഗാന്ധി വരുന്നില്ല. പട്ടേലുണ്ട്, നെഹ്റുവുണ്ട്, മറ്റെല്ലാ നേതാക്കന്മാരും അവിടെയുണ്ട്. ഗാന്ധി മാത്രം എത്തുന്നില്ല. ഒടുവിൽ മഹാത്മാഗാന്ധി എത്തിയപ്പോൾ അന്നയോളം ഏറ്റവും ആദരവോടുകൂടി മഹാത്മജിയോട് പെരുമാറിയിട്ടുള്ള മൗണ്ട് ബാറ്റൻ തന്റെ അനിഷ്ടം പൂർണ്ണമായും വെളിയിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ചെറിയൊരു വാക്കിൽ അത് പ്രകടിപ്പിക്കുന്നുണ്ട്. അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: മഹാത്മാ, ഞാൻ ഈ രാജ്യത്തിന്റെ ഗവർണർ ജനറലാണ്. മഹാത്മാ, ഞാൻ ഈ രാജ്യത്തിന്റെ ഗവർണർ ജനറലാണ്. മഹാത്മാഗാന്ധി ഒരു ചെറിയ മൗനത്തിന് ശേഷം മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: ശരിയാണ്, ലോർഡ് മൗണ്ട് ബാറ്റൻ അങ്ങീ രാജ്യത്തിന്റെ ഗവർണർ ജനറലാണ്. But this land belongs to them. പക്ഷേ ഈ രാജ്യം അവരുടേതാണ്, ജനങ്ങളുടേതാണ്. ജനങ്ങളില്ലെങ്കിൽ രാജ്യമില്ല, ജനങ്ങളില്ലെങ്കിൽ നേതാവില്ല, ജനങ്ങളില്ലെങ്കിൽ വികാരിയില്ല, ജനങ്ങളെങ്കിൽ മെത്രാപ്പൊലീത്ത ഇല്ല, ജനങ്ങളില്ലെങ്കിൽ കാതോലിക്കയും പാത്രയേക്കീസുമില്ല. ഈ കൃത്യമായ തിരിച്ചറിവ് ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുത്തിരിക്കുന്ന ഒരു പിതാവ് എന്ന നാം ഇദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ വാഴ്ത്തുപാട്ടിലൊന്നായി അലങ്കാരങ്ങളിലൊന്നായി ഏറ്റുപാടുന്നുണ്ടെങ്കിൽ ഈ ഒരു ആത്മബോധത്തിലേക്ക് ഉണരുവാൻ നമ്മുടെ എല്ലാ അധികാര സ്ഥാനങ്ങൾക്കും, അത് ഈ വേഷമിട്ടിരിക്കുന്ന പൗരോഹിത്യ സ്ഥാനികൾ മാത്രമല്ല, ഒരപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ, അധ്യാപകൻ എന്ന നിലയിൽ, നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഓരോ വേലയിലും നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങളിൽ നിങ്ങൾ പുലർത്തുന്ന വിശ്വസ്തതയും വിവേകവും വിനയവും അത് നിലനിർത്തുന്നതിനെക്കുറിച്ച് ഈ പരിശുദ്ധന്റെ പിതാവിന്റെ ഓർമ്മ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. ഈ പരിശുദ്ധന്റെ മധ്യസ്ഥതയും ഓർമ്മയും നമ്മുടെ നിയോഗങ്ങളെ ശക്തിപ്പെടുത്തുന്നതാവണം. ഈ ഓർമ്മ നമ്മുടെ സ്നേഹത്തെ വർദ്ധിപ്പിക്കുന്നതാവണം. ഈ ഓർമ്മ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ബലപ്പെടുത്തുന്നതാവണം. ആത്യന്തികമായി ഈ ഓർമ്മ നമ്മെ ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതാവണം. അതുപോലെ തന്നെ നമ്മുടെ പരസ്പരമുള്ള മുറിവുകളെ പൊറുക്കുന്നതും ഉണക്കുന്നതും ആയിത്തീരണം. ദൈവം അനുഗ്രഹിക്കട്ടെ.